ഹലോ ഹലോ, നമസ്കാരം സാറേ. ഞാൻ തൃക്കരുവ പഞ്ചായത്തിലെ പി എച്ച് സി ഇരിക്കുന്ന വാർഡിലെ മെമ്പറാണ്. സാറേ, ഇവിടെ നമ്മൾ എൻ സി ഡിക്കുള്ള സ്ലിപ്പ് തീർന്നത് ഇപ്പൊ എങ്ങനെയാത്? കുറെ നാള് കൊണ്ടേ ഇല്ല. ഭാഗ വിഷയമാണിത്. ഇല്ല, അത് സ്റ്റേറ്റിന് മൊത്തമില്ല, എല്ലാം മൊത്തത്തിൽ. ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്നിവ വർദ്ധിച്ചതോടെയാണ് ഈ രോഗങ്ങൾ കണ്ടുപിടിക്കാനും അവയ്ക്കുള്ള മരുന്നുകൾ നൽകാനുമായി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ജീവിതശൈലി രോഗ നിർണയ നിയന്ത്രണ പരിപാടി ആരംഭിക്കുന്നത്. പഞ്ചായത്തുകളിലെ ആരോഗ്യ കേന്ദ്രങ്ങളും ഉപകേന്ദ്രങ്ങളും വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ പദ്ധതിയാണ് ഇപ്പോൾ മുടന്തുന്നത്. ഷുഗർ കണ്ടെത്താൻ ഗ്ലൂക്കോമീറ്ററിൽ ഉപയോഗിക്കുന്ന സ്ട്രിപ്പുകൾ, മരുന്നുകൾ എന്നിവയുടെ വിതരണം മുടങ്ങിയതാണ് പദ്ധതിയെ ബാധിച്ചത്. ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ നിന്നായിരുന്നു ഈ മരുന്നുകൾ നൽകിയിരുന്നത്. സപ്ലൈ വരണം, ഡിഎംഒ നിന്ന് ബ്ലോക്ക് ലെവലിൽ കൊടുക്കും, ബ്ലോക്കിൽ നിന്ന് നമുക്ക് തരും. അപ്പൊ ഇത്ര ഇത്ര എണ്ണം വെച്ചിട്ടില്ല. ലാബുകളിലും സ്വകാര്യ ആശുപത്രികളിലും മറ്റും പോകാൻ നിവൃത്തിയില്ലാത്ത മനുഷ്യരെ വീട്ടിൽ ചെന്ന് കണ്ടും സബ് സെന്ററുകളിലെ ജീവനക്കാർ ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്തുകയും മരുന്നുകൾ നൽകുകയും ചെയ്തിരുന്നു. രോഗികൾക്ക് ഇൻസുലിൻ അടക്കമുള്ള മരുന്നുകൾ സൗജന്യമായിട്ടായിരുന്നു ഈ പദ്ധതി പ്രകാരം വിതരണം ചെയ്തിരുന്നത്. സർക്കാർ ഇത് ഇഷ്യൂ ചെയ്യുന്നില്ല, പിന്നെ സന്നദ്ധ സംഘടന കൊണ്ടുവരുമ്പോൾ കൂടെ വന്ന് ഞങ്ങൾക്ക് കിട്ടും ചിലപ്പോഴൊക്കെ. ആരോഗ്യവകുപ്പ് കൈയൊഴിഞ്ഞതോടെ എൻ സി ഡി പദ്ധതി തകർച്ചയെ നേരിടുകയാണ്. ഇതിന്റെ ഗുണഭോക്താക്കളായ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ആവശ്യമായ ഫണ്ടില്ലാത്തതാണ് സബ് സെന്ററുകൾ വഴിയുള്ള രോഗനിർണയവും അതുപോലെ തന്നെ മരുന്ന് വിതരണവും അവതാളത്തിലാക്കുന്നത്. ക്യാമറമാൻ ഷനവാസ് ഫരീദിനോടൊപ്പം ഷമ്മി പ്രഭാകർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.